വിഷയമിശയ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 6:34 തിരുവചനമാണ്. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയൊരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവൻ അനുകമ്പ തോന്നി, കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻ പറ്റങ്ങളെ പോലെയായിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കുവാൻ തുടങ്ങി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്താണ് ഈ അനുകമ്പ? ഒരിക്കൽ നമ്മുടെ തലസ്ഥാന നഗരിയിൽ ഒരു ഫോട്ടോ പ്രദർശനം നടക്കുകയായിരുന്നു. അതിന് സമ്മാനം കിട്ടിയ ഫോട്ടോ ഇപ്രകാരമായിരുന്നു. ഒരു മാലിന്യ കൂമ്പാരത്തിൻ്റെ നടുവിലിരിക്കുന്ന ഒരു വലിയ വീപ്പ്, ആ വീപ്പയിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി. അതിൻ്റെ അടിക്കുറിപ്പ് ഇപ്രകാരമായിരുന്നു: വിശക്കുന്ന വയറിന് അറിയില്ലല്ലോ വീപ്പയുടെ ഉയരം. ആ ചിത്രം കാണുന്ന ഏതൊരു വ്യക്തിക്കും ഒരു അനുകമ്പയുണ്ടാക്കണം. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരു അനുകമ്പയ്ക്കുള്ള ഒരു വാതിൽ തുറക്കും. മക്കൾക്ക് മാതാപിതാക്കളോട് ഒരു അനുകമ്പയുണ്ട്. സ്വന്തം പേരിനും പ്രശസ്തിക്കും വേണ്ടി അനുകമ്പ പ്രവർത്തിക്കുന്നവരുണ്ട്. അതേപോലെ തന്നെ ഞാനിതൊക്കെ ചെയ്തില്ലെങ്കിൽ, ഈ പ്രവർത്തികൾ, കാരുണ്യ പ്രവർത്തികൾ ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതി അനുകമ്പയൊക്കെ പ്രകടിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള അനുകമ്പ ഈശോയിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈശോയിലുണ്ടായിരുന്ന അനുകമ്പ സഹാനുഭൂതിയുടേതാണ്. ഒരുവൻ പോലും നശിച്ചു പോകരുത് എന്നുള്ള ചിന്തയിലാണ് ഈശോ തൻ്റെ അനുകമ്പ സഹാനുഭൂതി പ്രകടിപ്പിച്ചത്. നമ്മൾ ഓരോരുത്തർക്കും നിത്യജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടി അവിടുന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. നമ്മൾ പ്രകടിപ്പിക്കുന്ന അനുകമ്പയെല്ലാം ഒരു ടെമ്പററിയാണ്. ആ ഒരു സാഹചര്യത്തെ മാത്രം അതിജീവിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രവൃത്തിയായിട്ട് മാത്രം മാറുന്നിടത്ത് ഈശോയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സഹാനുഭൂതി അനുകമ്പ നമുക്ക് നിത്യജീവൻ ഉണ്ടാകുവാനും ആ നിത്യജീവൻ വഴിയായിട്ട് നമ്മൾ നിത്യമായ ജീവിതത്തിൽ പ്രവേശിക്കുവാനും വേണ്ടിയിട്ട്, അത് ഒരു താൽക്കാലികമായിട്ടുള്ളതല്ല, നിത്യമായിട്ടുള്ളത്. ആ വിശുദ്ധ കുർബാനയിലേക്ക് ഓരോ വ്യക്തികളെയും ഈശോ വിളിക്കുന്നത് വ്യക്തിപരമായിട്ടാണ്, അവിടെ കൂട്ടമായിട്ടല്ല. ആ സ്നേഹവിരുന്നിലേക്ക് അവിടുന്ന് വിളിക്കുന്നത്, ആ സ്നേഹബന്ധത്തിലേക്ക് ഈശോ വിളിക്കുന്നത് ഓരോ വ്യക്തിയെയും വ്യക്തിപരമായിട്ടാണ്. പക്ഷേ ഈശോ തൻ്റെ സഹാനുഭൂതിയും അനുകമ്പയും പ്രകടമാക്കുവാൻ വേണ്ടി വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് ആ വിശുദ്ധ കുർബാന തങ്ങളുടെ ഇടവക ദേവാലയങ്ങളിൽ ബലിയർപ്പണമായിട്ട് നടക്കുമ്പോൾ ആ ക്ഷണം സ്വീകരിക്കാതെ തങ്ങളുടേതായ സൈബർ ലോകത്തോ അല്ലെങ്കിൽ തങ്ങളുടേതായ ജോലി സ്ഥലങ്ങളിലോ വ്യാപാര സ്ഥാപനങ്ങളിലോ തങ്ങളുടെ അടുക്കള വട്ടങ്ങളിലോ സുഹൃത്ത് ബന്ധങ്ങളിലോ നമ്മൾ ഓരോരുത്തരും മുഴുകിപ്പോകുന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് അവിടുന്ന് പ്രകടിപ്പിച്ച ആ സഹാനുഭൂതിക്ക് ഒരു വിലയില്ലാതായി പോവുകയാണ്. ഈശോ കാണിച്ച സഹാനുഭൂതി അതിൻ്റെ ഫലം കാണണമെങ്കിൽ അത് നമ്മളിലേക്ക് ഇറങ്ങി വന്ന് ആ ക്ഷണം സ്വീകരിച്ച് നമ്മൾ അതിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് പങ്കാളികളായി മാറിയാൽ മാത്രമാണ് നമുക്ക് ഈശോയുടെ സഹാനുഭൂതി, ഈശോയുടെ അനുകമ്പ ആർജിച്ചെടുക്കുവാനും ആ അതുവഴിയായിട്ട് നമുക്ക് നിത്യജീവൻ പ്രാപിക്കുവാനും സാധിക്കുകയുള്ളൂ. അല്ലായെങ്കിൽ താൽക്കാലികമായിട്ടുള്ള സഹാനുഭൂതികൾ നമ്മൾ പ്രകടിപ്പിക്കുന്നത് പോലെ ലോകം വച്ച് നീട്ടുന്ന പലതിൻ്റെയും പിന്നാലെ നമ്മൾ പോയി താൽക്കാലികമായിട്ട് നമ്മളും നമ്മുടെ ഓരോ ഇഷ്ടങ്ങളെയും നമ്മൾ അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് മാത്രം വിളിക്കപ്പെട്ടവരായിട്ട് മാറും. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്ന് ഈശോ പ്രകടിപ്പിച്ചിരിക്കുന്ന ഈ വിശുദ്ധ കുർബാന, ഓരോ വിശുദ്ധ ബലിയും അതിൻ്റെ പൂർണ്ണതയോടുകൂടി, അതിൻ്റെ ഭക്തിയോടുകൂടി, അതിൻ്റെ വിശ്വാസത്തോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഇന്നേ ദിവസം വചനം പങ്കുവച്ച സാഞ്ചോയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വചനം ജീവിക്കുന്നവരും വചനം പങ്കുവയ്ക്കുന്നവരുമായി നമുക്ക് മാറാം. എല്ലാവരെയും ഈശോ സമർത്ഥമായി അനുഗ്രഹിക്കും.